നമസ്കാരം. ആര്യൻ ശാസ്ത്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളിൽ വ്രതങ്ങൾക്ക് സുപ്രധാന സ്ഥാനമാണ്. നിരവധി വ്രതങ്ങളെ പറ്റിയും അവ പ്രദാനം ചെയ്യുന്ന ഉത്തമ ഫലങ്ങളെ പറ്റിയും പുരാണങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ആരോഗ്യം, ഐശ്വര്യം, പുണ്യം എന്നിവയാണ് വ്രതാനുഷ്ഠാനത്തിന്റെ ഫലം. മാനസികവും ശാരീരികവും ആത്മീയവും ഭൗതികവുമായ നേട്ടങ്ങളിൽ അധിഷ്ഠിതമാണ് വ്രതങ്ങൾ. മാനസികവും ശാരീരികവുമായ നേട്ടങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രം തന്നെ അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ വ്രതങ്ങൾക്ക് ആചാര്യന്മാർ ആത്മീയ പരിവേഷം നൽകുമ്പോഴും അടിസ്ഥാന ലക്ഷ്യം മാനവരാശിയുടെ ശാരീരികവും മാനസികവുമായ ഉന്നതി തന്നെയാണ്. വ്രതങ്ങൾ പ്രധാനമായും മൂന്ന് വിധമാണുള്ളത്: നിത്യം, നൈമിത്തികം, കാമ്യം. മോക്ഷപ്രാപ്തിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്നതാണ് നിത്യം, പാപപരിഹാരത്തിനായിട്ടുള്ളതാണ് നൈമിത്യം. എന്നാൽ കാമ്യം ഏതെങ്കിലും ആഗ്രഹ സാഫല്യത്തിനായിട്ടുള്ളത്. ആഹാര നിയന്ത്രണം, മന ശരീര ശുദ്ധി എന്നിവ വ്രതാനുഷ്ഠാനത്തിന്റെ അടിസ്ഥാന ശിലകളാണെന്നതാണ് എപ്പോഴും ഓർക്കേണ്ടത്. അതുപോലെയുള്ള പ്രധാന വ്രതങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ വ്രതാനുഷ്ഠാനങ്ങളിൽ കാലദേശത്തിന് അനുസൃതമായി ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം അദ്ദേഹം ശ്രദ്ധിക്കുന്നു. ആദ്യമായി ഞായറാഴ്ച വ്രതം. ആദിത്യ പ്രീതിക്കുള്ളതാണ് ഞായറാഴ്ച വ്രതം. ഉപ്പ്, എണ്ണ ഇവ വർജിക്കൽ. രക്തപുഷ്പം കൊണ്ട് പൂജ, രക്തചന്ദനം പ്രസാദമായി ധരിക്കൽ. അർഘ്യദാനാദികൾ, ആദിത്യ കഥാശ്രവണം, ഒരിക്കലോ എന്നിവ അനുഷ്ഠിക്കണം. ചൊറി, കുഷ്ഠം, നേത്രരോഗം ഇവ മാറാൻ ഉത്തമമാണ്. തിങ്കളാഴ്ച വ്രതം. ശിവപ്രീതിക്കുള്ളതാണ് ഈ വ്രതം. മേടം, ഇടവം, ചിങ്ങം, വൃശ്ചിക മാസങ്ങളിൽ ഉത്തമം. ശിവപാർവതി പൂജ, പഞ്ചാക്ഷര ജപം, ഒരിക്കലോന്ന് ഇവ അനുഷ്ഠിക്കണം. മംഗല്യത്തിനും ഭർത്താവും പുത്രൻ ഇവരുടെ സുഖത്തിനും കുടുംബ ശ്രേയസ്സിനും നല്ലതാണ്. ചൊവ്വാഴ്ച വ്രതം. ചൊവ്വാഴ്ച വ്രതത്തിൽ ഹനുമാനും ദേവിക്കും രക്തചന്ദനം, മഞ്ഞ, രക്തപുഷ്പങ്ങൾ ഇവയും ശർക്കരയും നെയ്യും ചേർത്ത് മധുരാന്നവും പലഹാരങ്ങളും ഉപയോഗിച്ച് നിവേദിക്കണം. രാത്രി ഉപ്പില്ലാത്ത ആഹാരം കഴിക്കണം. ബുധനാഴ്ച വ്രതം. സർവാഭീഷ്ട സിദ്ധിക്ക് ബുധനാഴ്ച വ്രതം ഉത്തമം. പച്ച നിറത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതും ദാനവും വിശേഷമാണ്. രാവിലെ ബുധപൂജ ചെയ്യണം. വ്യാഴാഴ്ച വ്രതം. മഹാവിഷ്ണു, ശ്രീരാമൻ, ബൃഹസ്പതിമാർക്ക് പശുവിൻ പാലുകൊണ്ടും നെയ്യ് കൊണ്ടുമുള്ള നിവേദ്യം കൊടുക്കണം. ഒരിക്കലും അടുത്തത് വെള്ളിയാഴ്ച വ്രതം. അന്നപൂർണേശ്വരി, മഹാലക്ഷ്മി എന്നീ ദേവതകളെ പൂജിക്കണം. വെള്ളിയാഴ്ച അത്താഴം ശനിയാഴ്ച വ്രതം. ശനി പൂജ ശാസ്താവിന്റെ പ്രീതിക്ക് ഉത്തമമാണ്. കറുത്ത എള്ള്, കറുത്ത വസ്ത്രം, ഉഴുന്ന്, എണ്ണ ഇവ ശനിദേവന് പ്രിയങ്കരമായ സാധനങ്ങളാണ്. വിഘ്നങ്ങൾ അകറ്റ ശനിദശയിൽ ഈ വ്രതം വളരെ നല്ലതാണ്. ഒരിക്കലും വളരെ നിർബന്ധമാണ് പാലിക്കുന്നത്. വിനായക ചതുർത്ഥി. ഗണപതി പ്രീതിക്ക് ഉത്തമമാണ് വിനായക ചതുർത്ഥി വ്രതം. ഗണപതി ക്ഷേത്ര ദർശനം, പുരാണ കഥാശ്രവണം, ഗണേശ വിഗ്രഹ നിമജ്ജനം, ഒരിക്കലൂന്ന് എന്നിവ അനുഷ്ഠിക്കണം. ചന്ദ്രദർശനം പാലിക്കണം. ശിവന്റെ ജന്മദിനമാണ് തിരുവാതിര. ഭർത്താവിന്റെ ശ്രേയസ്സിന് ഭാര്യമാർ അനുഷ്ഠിക്കുന്ന വ്രതമാണ്. അരിഭക്ഷണം പാലിക്കണം. ഉറക്കമൊഴിച്ച് വ്രതം അനുഷ്ഠിക്കണം. സ്ത്രീകൾ പുലരുമുമ്പ് കുളിച്ച് വ്രതമെടുക്കണം. തിരുവാതിര കളി, ഊഞ്ഞാലാട്ടം എന്നിവ ഈ വ്രതത്തിന്റെ പ്രത്യേകതകളാണ്. അടുത്തത് ഏകാദശി. ഇഹലോക സുഖവും പരലോക മോക്ഷപ്രാപ്തിയുമാണ് ഏകാദശി വ്രത ഫലം. ദശമിയും ദ്വാദശിയും ഒരിക്കലുണ്ട്. ഏകാദശിനാൽ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം. പകൽ ഉറങ്ങാൻ പാടില്ല. ഭജന, ക്ഷേത്ര ദർശനമേവ നടത്തി ദ്വാദശി നാൾ പാരണ കഴിച്ച് വ്രതം ആസാദിക്കണം. വെളുത്തപക്ഷം ഏകാദശിയാണ് വളരെ ഉത്തമം. എന്നാൽ കറുത്തപക്ഷം ഏകാദശിയും വ്രതമെടുക്കാറുണ്ട്. പ്രോഷ്ടപദ ഏകാദശി, പരിവർത്തന ഏകാദശി, കാർത്തിക ശുക്ല ഏകാദശി, വേണോദാന ഏകാദശി,